ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കട്ട് പീസ് വെച്ചിട്ട് കുട്ടികൾക്ക് പറ്റിയ ഒരു ഫ്രോക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായ ഒരു ഫ്രോക്കാണ് ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. 8 വയസ്സായ മോൾക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ യോക്കിൻ്റെ ഭാഗത്തേക്ക് ക്രീം കളറ് നെറ്റിൻ്റെ തുണിയാണ്, കുറച്ച് കട്ടിയുള്ള തുണിയാണ്. ഹോളുള്ളത് കൊണ്ട് നമുക്ക് ലൈനിങ് ഇടേണ്ടി വരും. താഴ്ഭാഗത്തേക്ക് ഇതുപോലത്തെ സാറ്റിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് തുണിയാണ് ഉള്ളത് അതനുസരിച്ച് നമ്മൾ ഫ്രോക്ക് ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിലിരുന്ന ഈ പീസ് 4 പീസായിരുന്നു. അപ്പോൾ ഞാനത് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗമായിട്ട് കൂട്ടി യോജിപ്പിച്ച് 2 പീസാക്കി ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നടുവിൽ ഒരു കട്ടിങ് വരും. ഫ്രോക്കിൻ്റെ യോക്ക് ഭാഗം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫ്രോക്കിൽ നിന്നൊക്കെ അളവെടുക്കാൻ അറിയുന്നില്ലെങ്കിൽ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഫ്രോക്കിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കുന്നതെന്നുള്ള വീഡിയോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. യോക്കിൻ്റെ ലെങ്ത് ഭാഗം 10.5 അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 11.5 മാർക്ക് ചെയ്തെടുക്കുക. ഞാനവിടെ 12 മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. 1 ഇഞ്ച് കൂട്ടി 11.5 മാർക്ക് ചെയ്താലും മതി. 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ കൂട്ടിയടിക്കുമ്പോൾ 1/2 ഇഞ്ച് പോകും. താഴത്ത് നമ്മൾ സ്കേർട്ട് കൂട്ടി സ്റ്റിച്ച് ചെയ്യുമ്പോഴും 1/2 ഇഞ്ച് പോകും. അങ്ങനെ 1 ഇഞ്ച് നമ്മൾ എടുക്കാം. ഇനി ചെസ്റ്റ് വിഡ്ത്താണ് നോക്കുന്നത്. ഇതുപോലെ നമ്മൾ തുണി മടക്കിയിട്ടിട്ട് വേണം കേട്ടോ, 4 തുണി മടക്കിയിട്ടിട്ട് വേണം ഇതൊക്കെ മാർക്ക് ചെയ്യാൻ. 7.5 എൻ്റെ ചെസ്റ്റ് വിഡ്ത്ത്. അതിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടി ഞാൻ 8.5 എടുത്തിരിക്കുന്നത്. 1 ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാം. ഇപ്പോൾ കുട്ടികളാവുമ്പോൾ കൂടുതൽ വണ്ണം വയ്ക്കുമെന്ന് അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം. അപ്പോൾ ഇത്രയും തുണി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കുട്ടികളുടെ മെഷർമെൻറ്റിനനുസരിച്ച് തുണി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമുക്ക് എന്തായാലും ആ ഫ്രോക്കിൻ്റെ യോക്ക് ഭാഗം കറക്റ്റായിരിക്കും. ഫോൾഡ് ചെയ്ത് വെച്ചു നിന്നാണ് നമ്മൾ നെക്ക് വിഡ്ത്ത് നോക്കുന്നത്. നെക്ക് വിഡ്ത്ത് 2.5 മാർക്ക് ചെയ്തിരിക്കുന്നത്. ഷോൾഡർ 5.5 മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് ഞാൻ കുറച്ചെടുത്തതാണ്. ഇനി താഴേക്ക് ആം ഹോള് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ അവിടെ നിന്ന് ഒരു എൽ ഷേപ്പാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. ഇനി ആ കോർണറിൽ നിന്നും 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളൊരു കർവ് ഷേപ്പ് വരച്ചെടുക്കുന്നു. എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നെക്കിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് 4 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുപോലെ തന്നെ 4 ഇഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചൂടുകാലമായതുകൊണ്ട് കുറച്ച് ഇറങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ച് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു 2.5 ഇഞ്ചൊക്കെ എടുത്താലും മതി. യോക്കിൻ്റെ താഴ്ഭാഗം ഞാൻ ടേപ്പിലെടുക്കാൻ വിട്ടുപോയി. യോക്കിൻ്റെ താഴ്ഭാഗം 6.5 അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 7.5 മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ആ കോർണറിൽ നിന്നും ഒരു 1 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് കയറ്റി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മൾ സ്കേർട്ട് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ചെരിച്ച ഒരു ലൈൻ വരച്ച് ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക. യോക്ക് ഭാഗം നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിന് ഓന്തോരം തുണിയാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ടേപ്പ് എടുത്തിട്ട് നമ്മൾ നീളത്തിൽ അളന്ന് നോക്കുമ്പോൾ 44 ഇഞ്ചാണ് ഉള്ളത് നീളം. ഇതിൻ്റെ വീതി അളന്ന് നോക്കിയപ്പോൾ 31 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ അമ്പ്രലയ്ക്കൊന്നും ഈ സ്കേർട്ടിന് തുണി തികയില്ല. അപ്പോൾ ഞാനിത് ആദ്യം ഞാൻ 4 മടക്കിയിടാണ്. വീതിയിൽ 2 മടക്കുക. അതിനുശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി നടുമടക്കുക. അങ്ങനെ 4 ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. ആകെ ഇത്രയും തുണിയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് സ്കേർട്ട് താഴേക്ക് അടിക്കണം. അപ്പോൾ ഞാനിത് യോക്കിൻ്റെ ഭാഗം മുകളിൽ വെച്ചിട്ട് ഞാൻ ലൈനായിട്ട് ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സൈഡിലാണ് ഫോൾഡ് ചെയ്ത വശം വരേണ്ടത്. ഇനി സ്കേർട്ടിൽ യോക്ക് ഭാഗത്തിൻ്റെ ആ വശം നമ്മളവിടെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്കെയിൽ വെച്ച് ആ മാർക്ക് ചെയ്ത് കൊടുത്ത് സ്കെയിൽ വെച്ച് നമ്മൾ ചെരിച്ച് ഇതുപോലെ നമ്മൾ വെച്ചിട്ട് നമ്മളൊരു ലൈൻ വരച്ച് കൊടുക്കാം. ഇനി താഴെ നിന്നും 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഒരു ചെരിച്ച ഒരു ഷേപ്പ് കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്ര ഇറക്കമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ നടുഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് നെക്ക് ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഇതുപോലത്തെ ക്രോസ് പീസ് എടുക്കാം. 2 ഇഞ്ച് വീതിയിലാണ് ക്രോസ് പീസ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ കുറച്ച് ക്രോസ് പീസുകൾ നമ്മൾ എടുത്ത് വെക്കാം. ഇനി നമുക്കിത് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സൈഡ് ഇതിൻ്റെ ഒരു ചെരിഞ്ഞാണ് വരുന്നത്. അപ്പോൾ അടുത്ത ക്രോസ് പീസ് വയ്ക്കുമ്പോൾ ഒരുമിച്ച് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇതുപോലെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ക്രോസ് പീസ് വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കി ഭാഗങ്ങളിൽ ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമ്മൾ നെക്കിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഞാനിതിന് ഒരു ലൈനിങ് ഇട്ടിട്ടുണ്ട്. ഒരു പഴയ തുണി തന്നെയാണ് ലൈനിങ്ങിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ക്രോസ് പീസ് എല്ലാം ജോയിൻ ചെയ്തെടുത്തു. ഇനി നെക്ക് ഭാഗത്ത് ക്രോസ് പീസിൻ്റെ നല്ല വശവും നെക്കിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ച് റൗണ്ട് ഷേപ്പിൽ ജോയിൻ ചെയ്തെടുക്കുക. ജോയിൻ ചെയ്തതിന് ശേഷം ബാക്കി നിൽക്കുന്ന ക്രോസ് പീസ് കട്ട് ചെയ്ത് മാറ്റുക. ഇനി അതിനുശേഷം സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. ക്രോസ് പീസ് ഉള്ളിലേക്ക് ഒരു പ്രാവശ്യം മടക്കി വീണ്ടും ഒരു പ്രാവശ്യം മടക്കി ഒരു പൈപ്പിംഗ് പോലെ വെച്ചിട്ടാണ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആ എഡ്ജി കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ഫ്രണ്ട് നെക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിൽ നോക്കി ഇതുപോലെ ഒരു ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ബാക്ക് നെക്കിൽ ഇതുപോലെ ലൈനിങ്ങും ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാലഞ്ച് നീക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നേരത്തെ ചെയ്തപോലെ തന്നെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഉള്ളിലേക്ക് തിരിച്ചിടുക. പെൻസിലോ സിസേഴ്സോ ഉപയോഗിച്ച് ഇതിൻ്റെ എഡ്ജ് ഭാഗങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഉള്ളിലൂടെ കുത്തിക്കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഷോൾഡർ ഒരുമിച്ച് വെച്ച് രണ്ട് നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ച് ഷോൾഡർ രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ബാക്ക് നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആം ഹോളിൻ്റെ ഭാഗത്ത് നമ്മൾ നേരത്തെ നെക്കിന് ചെയ്ത പോലെ തന്നെ ക്രോസ് പീസ് വെച്ച് നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗം നമ്മൾ ക്രോസ് പീസിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. ക്രോസ് പീസ് രണ്ട് പ്രാവശ്യം ഉള്ളിലേക്ക് മടക്കിയിട്ട് ആ എഡ്ജിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഞാൻ സ്ലീവ് വെക്കാത്തതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ അടുത്ത ആംഹോളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. രണ്ട് ആംഹോളിൻ്റെ ഭാഗവും നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഭാഗം ഇതിൽ കൂടെ യോജിപ്പിച്ചെടുക്കാം. നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും നമ്മുടെ സ്കേർട്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിൻ കുത്തിവെച്ചതിന് ശേഷം സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കണം. നമുക്ക് തയ്യൽ തുമ്പ് നമ്മൾ എത്രയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതവിടെ മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് താഴേക്കും ഇതുപോലെ തന്നെ ചെരിച്ച് ആ സ്കേർട്ടിൻ്റെ ചെരിവനുസരിച്ച് ചെരിച്ച് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രോക്കിൻ്റെ രണ്ട് സൈഡ് വശം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രോക്കിൻ്റെ താഴ്വശം ഇതുപോലെ രണ്ടാക്കി മടക്കി ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഫ്രോക്കിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ ഒരു ബോ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രോക്ക് കണ്ടാൽ പറയില്ല കട്ട് പീസ് ഉപയോഗിച്ചാണ് ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കട്ട് പീസ് ഉണ്ടെങ്കിൽ മനോഹരമായ ഫ്രോക്കുകൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്കാണിത്. ഇങ്ങനെയാണ് ഫ്രോക്ക് വരുന്നത്. ബാക്ക് വശത്ത് ഞാനൊരു ഹുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് ഞാനെടുത്ത വീഡിയോസൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.